എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം കുറേ പേര് കുറേ ടൈമായിട്ട് നമ്മൾ ഫോൺ വിളിച്ച് മെസ്സേജ് ഒക്കെ ചെയ്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ എത്ര കളക്ഷനായി. കാരണം 40 കളക്ഷനായപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടു, പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല. ഇപ്പോൾ എത്ര കളക്ഷൻ ഉണ്ട്? അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 കളക്ഷന് മുകളിലായിരിക്കും വീട് നമ്മളൊരു വീഡിയോ ഇടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ദിവസമായിട്ട് ഒരാൾ തന്നെ ഇങ്ങനെ വിളിച്ച് മെസ്സേജ് ഒക്കെ ചേച്ചി കളക്ഷൻ്റെ വീഡിയോസ് ഒന്ന് ഇടാവോ. അതുകൂട്ട് തന്നെ ഇപ്പോൾ കോംബോ ഓഫർ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ കോംബോ ഓഫർ കഴിഞ്ഞ ശേഷം ഇനി ഏതൊക്കെ പ്ലാൻസ് കയ്യിലുണ്ട് സെയിലിനായിട്ട് അതൊക്കെ ചേർത്തൊരു വീഡിയോ ഇടാവും ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ നെഗറ്റീവ് കമൻസുമായിട്ട് കുറേ പേര് ഇപ്പോൾ വരും, കാരണം നമ്മുടെ ഗാർഡൻ വലിയ സെറ്റപ്പുള്ള ഗാർഡൻ ഒന്നുമല്ല. അപ്പോൾ അവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അന്ന് ഞാൻ പറഞ്ഞ മറുപടി തന്നെയൊക്കെ ഉള്ളൂ ഇപ്പോഴും പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. അതുപോലെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരിലുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ എനിക്ക് വേണം. അതുപോലെ നമ്മുടെ സെയില് നടക്കുന്നുണ്ട്, സെയിലിന് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യയിലെ സർവീസ് അവൈലബിൾ ആണ്, DTDC സ്പീഡ് പോസ്റ്റും ഉണ്ട്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പീഡ് പോസ്റ്റ് ഉണ്ടോ. സ്പീഡ് പോസ്റ്റ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയക്കത്തുള്ളൂ, അല്ലെങ്കിൽ DTDC വഴി ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ നമ്മൾ വലിച്ചു കിട്ടാതെ നമ്മുടെ വീഡിയോയിലിട്ടങ്ങ് പോകാവെ. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ നോർമൽ വെറൈറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന നോർമൽ വെറൈറ്റി അല്ല, എൻ്റെ ഫേവറേറ്റ് കലേഡിയം ആണ്, നമ്മുടെ ഹിലോ ബ്യൂട്ടിയാണ്. ഇത് പലരും പറയും അലോക്കേഷ്യ, ഇത് അലോക്കേഷ്യ അല്ല, ഇത് നമ്മുടെ കലേഡിയം തന്നെയാണ്. കലേഡിയം ഇത് ലീഫ് വലുതായതാണ് പലരും അലോക്കേഷ്യ, അലോക്കേഷ്യ അല്ല നമ്മുടെ കലേഡിയം വെറൈറ്റിയിൽ. ഹിലോ ബ്യൂട്ടിയാണ്, ആളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ US ആണ് കേട്ടോ. USA നിന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ അടിപൊളി കലേഡിയാണ് നമ്മുടെ ഹിലോ ബ്യൂട്ടി. ഇത് ലീഫ് വലിയ ലീഫ് ആവുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ബ്യൂട്ടിയാണ് കേട്ടോ. വെയിൻസ് ഒക്കെ യെല്ലോയും പിന്നെ ബാക്കിയൊക്കെ ആ വെയിൻസിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ റെഡ് വന്നിരിക്കുന്നുണ്ടോ. നല്ല ഭംഗിയുള്ളൊരു കലേഡിയാണിത്. ഇതും നമ്മുടെ തായ്ലൻഡ് വെറൈറ്റി ആണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് കലേഡിയാണ്. അടുത്ത ഇതാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് നമ്മുടെ അലോക്കേഷ്യയാണ്. അലോക്കേഷ്യ എനിക്കൊരു ബ്യൂട്ടി എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ഫുള്ള് ഇതെല്ലാം സ്പ്രെഡായിട്ട് വരുവേ. അപ്പോൾ ഈ വെയിൻസ് ഒന്നും കാണാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും ഇതിൻ്റെ ലീഫ്, വലിയ ലീഫാകുന്നതാണ്. നിറയെ തൈകളും ഒക്കെ ആകും, ഇതിൻ്റെ വേരിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, ഒരു പ്ലാന്റ് മതി നിറയെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ കൊളോക്കേഷ്യ വെറൈറ്റി. നെക്സ്റ്റ് സ്പ്രിംഗ് ഫ്ലിംഗ് എന്ന് പറയുന്ന വെറൈറ്റി ആട്ടോ. ഇതിൻ്റെ ലീഫ് വലുതാകും, നല്ല സ്പ്രിങ് പോലെ ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. ഈ ആളിങ്ങനെ ചുരുണ്ടി ചുരുണ്ടായിരിക്കും ഇരിക്കുന്നത്. നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക് വന്നിട്ട് ലൈറ്റ് പിങ്ക് ആകും. അതിൻ്റെ അകത്തോടെ വെയിൻസ് നല്ല ഗ്രീൻ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയിൽ വരച്ച് വെച്ചിരിക്കുന്ന മാതിരിയാണ്. ഇതാണ് ഒരു വെറൈറ്റി. നെക്സ്റ്റ് വെറൈറ്റി മിന്നി പറയല്ലേ, മിന്നിയുടെ വേറൊരു വെറൈറ്റിയാണിത്. തുമ്പ് നല്ല നാരോ ആയിട്ട് വന്നിട്ട് അതിൽ ഗ്രീന് വെയിൻസും ഉണ്ട്, പിങ്ക് കളറുണ്ട്, അങ്ങനെ കുറേ കളേഴ്സിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളിയും വലിയ ലീഫാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കോമ്പോയിലിട്ടിരുന്ന ആളാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല, ഞാൻ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എല്ലാം ജീസസ് ഓഫ് ഹേർട്ട് എന്ന് പറഞ്ഞു. ഓൾറെഡി നമ്മുടെ കലേഡിയത്തിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്, പക്ഷെ പല വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് എനിക്കിതിൻ്റെ കറക്റ്റ് പേരറിയത്തില്ല കേട്ടോ. അപ്പോൾ ഐഡിയ അറിയാമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 1000+ വെറൈറ്റീസ് കലേഡിയത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും പേര് ജസ്റ്റ് ഓർത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അറിയാവുന്നവരൊക്കെ പറഞ്ഞ് തരിക പേര് കേട്ടോ. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി സുന്ദരിമണിയാണ് ഇതിൻ്റെ ബേബി പ്ലാന്റ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ബേബി വരുന്നത് കേട്ടോ. നല്ല രസമാണ്, നല്ല ഭംഗിയിലാണ് ബേബി വരുന്നത് തന്നെ. അതാണ് ഇത് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കോംബോയിൽ വെച്ചിട്ടുള്ള ആളായിരുന്നു കണ്ടോ. ഇയാളുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് വെയിൻസും പിങ്കും വൈറ്റും ഡോട്ടും മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇത് ലീഫ് വലുതാകുന്നതിനനുസരിച്ച് ഈ ബ്ലാക്ക് കളർ കയറി കയറി വന്നാൽ ഫുള്ള് ബ്ലാക്ക് ആകും, നല്ല രസമായിരിക്കും. അപ്പോൾ പിങ്ക് എടുത്തു കാണാം, നല്ല ഭംഗിയുള്ളൊരു കലേഡിയാണിത് കേട്ടോ. യുഎസ് കലേഡിയം, അതായത് ഞാൻ പേരിട്ട നമ്മുടെ ചെന്നൈ കലേഡിയം. ഇയാളും യുഎസ് ആണ് കേട്ടോ, ഇയാളുടെ സ്ഥലം USA എന്ന് വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ് ഇത്, കുഞ്ഞു ലീഫാണ്, ബേബി പ്ലാന്റ് ആണ്. അത് വലിയ ലീഫാകുന്നതാണ് ഇതും, നല്ല രസമാണ്. പിങ്ക് കയറി വന്നിട്ടുണ്ടോ, ഈ വൈറ്റിൽ പിങ്ക് കയറി വരും. ഇതാണ് ഇതിൻ്റെ ബേബി വരുന്നതാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് നല്ല രസമാണ് കേട്ടോ ബേബി വരുന്നത്, നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു കലേഡിയത്തിൻ്റെ ബേബി പ്ലാന്റ് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ മാക്സിമം നമ്മൾ എല്ലാ പ്ലാന്റും കാണിക്കാൻ നോക്കാം, കാരണം വീഡിയോയിൽ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് ഈ 100 വെറൈറ്റീസ് നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിലോ ബ്യൂട്ടിയുടെ വേറൊരു ടൈപ്പാണ്, അതായത് ആർമി കലേഡി എന്ന് പറയും. ഇത് നമ്മുടെ ഹിലോ ബ്യൂട്ടിയുടെ കൂട്ട് തന്നെ വലിയ ലീഫാകുന്ന കലേഡിയാണ്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്, ഇയാളുടെ ഈ ഡോട്ടിൽ വൈറ്റ് ഡോട്ടല്ല, ഒരു ഗ്രീൻ ഡോട്ടാണ് വന്നിരിക്കുന്നത്. മിനുസമൊക്കെ വരത്തില്ല, അതുപോലുള്ള ഒരു ടൈപ്പാണ് ഇതിൻ്റെ
അത് വരുമ്പം നേടി വൈറ്റ് ആയിരിക്കും, പിന്നെ വൈറ്റ് കൂടിയിട്ട് അതിനകത്തോട്ട് ഗ്രീൻ കയറും. അങ്ങനെയാണ് ഈ ലൈഫിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത ലീഫ് വൈറ്റ് ലീഫ് വന്നിട്ട് അത് നാരോ ലീഫായിട്ട് വന്നിട്ട് സൈഡിൽ നല്ല ഗ്രീനാണ് ഡിസൈൻ വന്നേക്കുന്നത് കേട്ടോ. സൈഡ് ലീഫ് വന്നേക്കുന്നത് നമ്മളിങ്ങനെ വരച്ചൊക്കെ. ഇതും വലിയ ലീഫാകുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ ഒരു വെരിഗേഷൻ കയറി വന്നേക്കുന്നുണ്ടോ. ഹാഫ് ഗ്രീനും ഹാഫ് വൈറ്റാണ്. നമുക്ക് ചില സമയത്ത് അങ്ങനെയൊക്കെ നമ്മുടെ കലേഡിയത്തിനകത്തുനിന്ന് വെറൈറ്റീസ് ഒക്കെ കിട്ടും കേട്ടോ. നമ്മുടെ ബൾബൊക്കെ ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ അങ്ങനെ വരും. അങ്ങനെ വന്ന ഒരാളാണ് ഇത് കേട്ടോ. നെക്സ്റ്റ് വന്ന ഇതും തായ്ലൻഡ് വെറൈറ്റിയാണ് കേട്ടോ. തായ്ലൻഡ് ബ്യൂട്ടിയാണ് ഇയാളും. ഇതും നമ്മുടെ വെയിൻസ് ഗ്രീൻ ആണല്ലേ, ഇടയ്ക്കൊക്കെ നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. ഇതും ഭയങ്കരമായിട്ട് വലിയ ലീഫാകും. ഇതിൻ്റെയൊക്കെ പല പ്ലാന്റ്സിൻ്റെയും ബേബി പ്ലാന്റ്സ് മെച്യൂർഡ് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ഇല്ല, കുറച്ച് വെറൈറ്റീസിൻ്റെയൊക്കെ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഇരിക്കത്തില്ല, കാരണം വരുമ്പോഴേ ആൾക്കാർ മേടിക്കുന്നതുകൊണ്ട് ഈ സ്റ്റോക്ക് കാണത്തില്ല എപ്പോഴും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കലേഡിയാണ് കേട്ടോ. ഇയാളുടെ ലീഫ് കണ്ട് പലതും ചോദിച്ചിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക് ആണോന്ന്. കാരണം വലിയ ലീഫാകും, ലീഫ് വലുതാകുന്നതിൻ്റെ അനുസരിച്ച് ആ ഒരു വെയിൻസ് ഇങ്ങനെ എടുത്തറിയാം. ഒരു ക്രീം കളറിലെ വെയിൻസ് ആണ്. അപ്പം ഇതിൻ്റെയും ഈ പ്ലാന്റ്സൊക്കെ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്, ബേബി പ്ലാന്റ്സ് ആണ് അവൈലബിൾ കേട്ടോ. നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ആ പ്രൈസിന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. പ്രൈസൊന്നും നമ്മൾ കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ആ സെയിം പ്രൈസിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കണ്ടോ, ഭയങ്കര ഭംഗിയുള്ള ഒരാളാണ്. ഇവരൊക്കെ നമ്മൾ സെയിലായിട്ടുള്ള ആൾക്കാരെയാണ് കാണിക്കുന്നത്. നമ്മുടെ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണിക്കാതെ. ഇതിപ്പോൾ മഴയൊക്കെ നനഞ്ഞ നല്ല സുന്ദരി മണിയായിട്ട് നിൽക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് വൈറ്റ് ഡോട്ടൂടെ കയറി വരുന്നുണ്ട് കേട്ടോ. ഈ സെയിം പ്ലാന്റ് തന്നെയാണ് ഇത് കേട്ടോ. പലരും രണ്ട് പ്ലാന്റ് ആണെന്ന് പറയും, പക്ഷേ ഇത് രണ്ടും ഒരേ പ്ലാന്റ് തന്നെയാണ്. ഇത് മെച്ചുവർഡായി വന്നു കഴിയുമ്പോഴാണ് ഈ പ്ലാനിൽ ഈ ഒരു പിങ്ക് ഡോട്ട് വരുന്നതും ഈ റെഡ് വെയിൻസ് ഇങ്ങനെ എടുത്തറിയുന്നതും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതും തായ്ലൻഡ് വെറൈറ്റീസാണ്. നമ്മുടെ ഇപ്പോൾ കൂടുതലും നോർമൽ വെറൈറ്റിക്കാളും കൂടുതൽ തായ്ലൻഡ് വെറൈറ്റിയാണ്. കാരണം ഇവിടെ കണ്ടാലും ഞങ്ങൾ സെയിലിനായിട്ട് മേടിക്കുകയും ചെയ്യും, അതിനകത്ത് നമ്മളൊരു പീസ് മാറ്റി വെക്കുകയും ചെയ്യും. അപ്പം കളക്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഒറ്റ പീസാണേലും ആടേലും കഴിയേണ്ട വെറൈറ്റിയാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടൈം ഉള്ള ആളാണ്. ഇതും ഈ വെയിൻസ് ഇങ്ങനെ കയറി കയറി വന്നു. ഇതിൻ്റെ മെച്ചുവർഡ് പ്ലാന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോമ്പോയിൽ ഇട്ടിരുന്ന ആളാണ് കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ ലീഫുകൾ കാണാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോഴേ ഇയാൾ ഇങ്ങനെ തന്നെയാണ്, ബേബി ആയിട്ട് വരുമ്പോഴേ തന്നെ ഈ വെയിൻസ് ഇങ്ങനെ നല്ലോണം ഭംഗിയിൽ കയറി വരുവേ. അതാണ് ഒരൈറ്റം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞേ നമുക്ക് ഒരാൾ തന്ന പ്ലാന്റായിരുന്നു. നമ്മൾ സുന്ദരിമണിയാണെന്ന് പറഞ്ഞു, പക്ഷേ സുന്ദരിമണിയല്ല, എന്നാലും ഒരു വെറൈറ്റി പ്ലാന്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പിങ്ക് ഡോട്ട് കയറി വരും. ഇപ്പോൾ ഇത് ബേബി ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. പിങ്ക് ഡോട്ട് കയറി വരും, നല്ല ഭംഗിയാണ്. ഇതെല്ലാം എൻ്റെ ബേബീസ് കേട്ടോ. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മുടെ തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് രണ്ട് പ്ലാന്റ് മാത്രമേ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഈ വൈറ്റ് സുന്ദരി, ഈ വൈറ്റ് സുന്ദരിയുടെ ഇടയ്ക്ക് ഗ്രീൻ വന്നിട്ട് ഒരു ഡോട്ട് ഡോട്ട് ഇങ്ങനെ വരും, റെഡ് ഡോട്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ലീഫ് ഭയങ്കരമായിട്ട് വലിയ ലീഫാകുന്നതാണ് കേട്ടോ. മഴ ആയതുകൊണ്ടാണ് ഇവിടെ ലീഫിനൊക്കെ ഒരു ഇത്തിരി ഒരു ഡാമേജ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ കലേഡിയം വർഗത്തിൽപ്പെട്ട തന്നെ ഒരു പ്ലാന്റാണ് ഇത്. നമ്മൾ ഹണ്ടിംഗ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അലോക്കേഷ്യ വെറൈറ്റിയാണ് ഇതും. ബ്ലാക്ക് അലോക്കേഷ്യ എലിഫൻറ്റിയർ എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പാണ്. ഇതും ഭയങ്കരമായിട്ട് വലിയ ലീഫാകും. ലീഫ് വലുതാകുന്നതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ചുരുടി ചുരുടി കൊണ്ട് വരും. നല്ല ഭംഗിയാണ്. ഇപ്പോൾ കണ്ട് വെള്ളമൊക്കെ വീണ് നല്ല സുന്ദരികളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അടുത്ത വെറൈറ്റി. നമ്മുടെ നേറ്റീവ് വെറൈറ്റീസ് എന്ന് പറയാം പലരും പറയും, പക്ഷേ ഇതും തായ്ലൻഡ് വെറൈറ്റീസ് തന്നെ ആളാണ് കേട്ടോ. ഇത് നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയാണ്. ഭയങ്കര ഭംഗി. ഇതിൻ്റെ ഒരു ഇതിൻ്റെ ബൾബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബൾബിൽ തന്നെ പല കളർ ലീഫ് വരും. ഇതിപ്പം ഈ ഇത്രയും ഒരു സ്പ്രെഡായിട്ട് വരും. കുറേ കഴിയുമ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് വൈറ്റ് ആകും, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് അങ്ങ് സ്പ്രെഡായിട്ട് വൈറ്റ് ആകും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കലേഡിയാണിത്. നമ്മൾ ഒരുപാട് സെയിൽ ചെയ്താണ്. ഇപ്പോൾ ഇവരുടെ ബേബി പ്ലാന്റ് ഒക്കെ കണ്ട ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൻ്റെ ബേബിയാണ് കേട്ടോ. ബേബി പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ കോൺടാക്ടും കൂടി ചെയ്തേക്കണേ, ഏത് പ്ലാന്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ഒരു നേറ്റീവ് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനിൽ വൈറ്റ് ഡോട്ട്. ഇതും വലിയ ലീഫാകുന്നതാണ്. വൈറ്റ് ഡോട്ട് വന്നിട്ടും ഞങ്ങൾ സ്പ്രെഡ് ആകത്തില്ല, ഫുള്ള് വൈറ്റ് ആകുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെഡ് ഭയങ്കരമായിട്ട് വലിയ ലീഫാകുന്ന ഒരു റെഡ് കലേഡിയാണ്. ഈ സ്പ്രെഡ് ആകും റെഡ് അങ്ങ്. എന്നാലും ഗ്രീനില് ഒരു ഇത് സൈഡിൽ ഇങ്ങനെ ഗ്രീൻ ബോർഡർ പോലെ കാണും. ഈ വെയിൻസ് ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി ഫുള്ള് റെഡാകും. ഇതാണ് ഈ ഒരു കലേഡിയത്. ഇതൊക്കെ നേറ്റീവ് വെറൈറ്റീസ് ആണ് കേട്ടോ. ഇതും നേറ്റീവ് വെറൈറ്റി ആണ്, പക്ഷെ ഭയങ്കര ഭംഗിയാണ്. ഇതിന്റെ ലീഫ് ഇത് ബേബി ആട്ടോ. ഇത് ലീഫും വലിയ ലീഫാണ്. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കലേഡിയത്തിന്റെ ലീഫും വലിയ ലീഫാകുന്നതാണ്. നമ്മൾ അതുപോലെ അവരെ കെയർ ചെയ്താൽ മതി കേട്ടോ. കെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വലിയ ലീഫാകും. ഇതും ഇടയ്ക്ക് പിങ്ക് വന്നിട്ട് നാരോ ലീഫാണ് വന്നിരിക്കുന്നത്. ഈ പിങ്ക് ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കയറി കയറി വന്ന് ഫുള്ള് പിങ്ക് ആകും. സൈഡിൽ ഒരു ഗ്രീൻ ഒരു ബോർഡർ മാത്രമേ ഇതിനും കാണത്തുള്ളൂ. ഇതാണ് അടുത്ത വെറൈറ്റി കേട്ടോ. എന്നുവെച്ചാൽ വെറൈറ്റിയുടെ ബേബി പ്ലാന്റ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് റെഡ് കയറി വരുന്ന ആളാണ് കേട്ടോ. നല്ല ഭംഗിയാണ്.
ഇതാണ് മുമ്പ് ഞാൻ കാണിച്ചത്. ആള് ഇതില് ലൈറ്റിന്റെ കുറവ് കാരണം, എന്ന് വെച്ചാൽ സൺലൈറ്റിന്റെ കുറവ് കാരണമാണ് ഈ ഒരു ഗ്രീൻ കളർ കയറി വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റെഡാണ്, ഭയങ്കര ഭംഗിയാണ് ആള് കാണാൻ തന്നെ. കാരണം ആ ഒരു ബേബി വരുമ്പോ തന്നെ കണ്ടില്ലേ എന്ത് രസമാണെന്ന് കണ്ടോ, അടിപൊളി കലേടിയാണ്. പക്ഷെ ഇതിന്റെ പേരെനിക്ക് അറിയത്തില്ല, ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറിയാവുന്നത് ഇന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്കും, നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കേട്ടോ. ആണ് ഫയർ കലേഡിയാണ്. ഫയർ കലേഡിയത്തിന്റെ ബേബീസ് ഒക്കെയാണ് ഈ നിൽക്കുന്നത്. ഇതും സൺലൈറ്റിന്റെ കുറവ് കാരണമാണ് ഈ ഒരു കളർ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ കയറി വരും. അപ്പം ഇതിന്റെ ബേബി പ്ലാന്റ് അല്ല, മെച്ചുവേർഡ് പ്ലാന്റ് ആണ് ഇത്. സംഭവം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറിൽ വന്നിരിക്കുന്നത്. ഈ പ്ലാന്റൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് അടുത്ത വെറൈറ്റി. ഇതില് റയർ പീസ് ആണ് കേട്ടോ. പക്ഷെ ഇതിനെ ഹണ്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് റയർ ആണ് ഈ സംഭവം. ഇയാളുടെ ഇതെന്ന് പറഞ്ഞാൽ ഈ വെയിൻസ് ഉണ്ടല്ലോ, ഈ വെയിൻസ് ഫുള്ള് ഇങ്ങനെ കയറി 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 വന്നിട്ട് വൈറ്റും ഇതിന്റെ കൂടെ കയറി വരും. അപ്പൊ നമ്മുടെ ഹണ്ടിങ് കണ്ടിട്ടുണ്ടോ, അവർക്കറിയാം ഈ പ്ലാന്റിന്റെ ഭംഗി. നല്ല രസമാണ്, ഇതും വലിയ ലീഫ് ആകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ തന്നെ നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമൽ വെറൈറ്റി ആണ് കേട്ടോ. നോർമൽ വെറൈറ്റി ആണ്, റെഡാണ്. ഇതിന്റെ ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ലീഫാകുകയും ചെയ്യും. ഈ റെഡ് കയറി വന്നിട്ട് ഡോട്ടും ഇതിൻ്റെ ഒപ്പം തന്നെ കാണും. പക്ഷേ നടുക്ക് ഈ ഒരു റെഡ് ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ നടുക്ക് കിടക്കുകയും ചെയ്യും. നല്ല രസമാണ് ഈ ഒരു പ്ലാന്റ്. ഇതും എനിക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയാണ് കേട്ടോ ഈ പ്ലാന്റ്. കൊളോക്കേഷ്യയുടെ ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് ഗ്രീനുമാണ്. പിന്നെ ഇത് നമ്മുടെ വെയിലിൻ്റെ അനുസരിച്ച് ഫുള്ള് അങ്ങ് വൈറ്റ് നല്ല ക്രീം കളർ കയറി വരും. അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഇത് കേട്ടോ. ഇതിലിങ്ങനെ സംഭവം കയറി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ പുതിയതായിട്ട് ലീഫ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വരുന്ന ലീഫ് കണ്ടില്ലേ, വൈറ്റ് ആണ് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്. അതാണ് നമ്മുടെ അടുത്ത ഐറ്റം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി തായ്ലൻഡ് വെറൈറ്റി ആണ് കേട്ടോ. ഗ്രീനും അതിൻ്റെ ഇടയ്ക്കത്തെ വെയിൻസ് ഒരു ബ്ലാക്ക് വെയിനാണ് വന്നേക്കുന്നത്. പക്ഷെ ബേബി വരുന്നതല്ല, ബേബി ലീഫും ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് വെയിൻസ് കയറിയാണ് വരുന്നത്. ഇത് എനിക്കൊരിടത്തുനിന്നും ഒരു നമ്മൾ പ്ലാന്റ്സ് എടുത്ത കൂട്ടത്തിൽ ഒരു അപൂർവമായിട്ട് കിട്ടിയൊരു പ്ലാന്റാണ്. അപ്പോൾ അയാളെ ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ലീഫാണെന്ന് നമുക്ക് അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. അപ്പോൾ അപൂർവമായിട്ട് കയറി വന്നതുകൊണ്ട് ഞാനിതിനെ എടുത്തു, നമുക്കില്ലാത്ത കളക്ഷൻ ആയതുകൊണ്ട്. അപ്പം അടുത്ത ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇയാളാണ് കേട്ടോ. ാണ് മിനിയേച്ചർ കലേഡിയാണ് സംഭവം. ഇത് എത്രയൊക്കെ ചെയ്താലും എനിക്ക് കുറേ ടൈം എടുത്ത് ഞാനിത് പിടിപ്പിച്ചെടുക്കും. കുറേ കഴിയുമ്പോൾ ഇതങ്ങ് പോകും, ഫുൾ പോട്ടായിട്ട് വരും, പിന്നെയും പോകും. ഇതിപ്പോൾ ഫുൾ പോട്ടായിട്ട് നിൽക്കുകയാണ്, വീണ്ടും കിളിർത്ത് വരുന്നുണ്ട്. നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കലേഡിയാണ്. പണ്ട് മുതലേ എൻ്റെ കയ്യിലുള്ള ഒരു കലേഡിയാണിത് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നേറ്റീവ് വെറൈറ്റീസിൻ്റെ കൂട്ട് തന്നെ ഇടയ്ക്ക് പിങ്ക് വന്നിട്ട് പക്ഷേ ഡോട്ട് കയറി വരും കേട്ടോ. സൈഡിലെല്ലാം ഡോട്ട് ഡോട്ടായിട്ട് വരും. അതിൻ്റെ ഒരു പ്ലാന്റാണ്. അതിനകത്തുനിന്ന് എൻ്റെ ഒരു ലീഫ് ഉണ്ടല്ലേ, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനത്തെ പ്ലാന്റാന്ന്. പക്ഷെ അല്ല കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരു ലീഫ് ഇങ്ങനെ നാരോ ലീഫായിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് ഏത് വെറൈറ്റി ആണെന്ന് അറിയാനായിട്ട് തന്നെ കേട്ടോ. അതാണ് നമ്മുടെ നെക്സ്റ്റ് വെറൈറ്റി കേട്ടോ. ബലൂൺ കലേഡിയാണ് കേട്ടോ. ബലൂൺ കലേഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോട്ടല്ല അതിൽ വന്നിരിക്കുന്നത്, രണ്ട് ടൈപ്പ് ഡോട്ടാണ്. ഒരു പിങ്ക് റെഡ് കളറിന് ഒരു ഡോട്ട്, ഒരു വൈറ്റ് ഡോട്ടുമാണ്. അപ്പോൾ ഈ ഡോട്ട് വന്നിട്ട് ആ ഡോട്ട് അങ്ങ് സ്പ്രെഡായിട്ട് ലീഫും വലിയ ലീഫാവുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ബലൂൺ കലേഡിയം. അത് നമ്മുടെ നേറ്റീവ് വെറൈറ്റി ആണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോബെറി കലേഡിയം. സ്ട്രോബെറി കലേഡിയം എല്ലാവർക്കും അറിയാം, നമ്മൾ കൂടുതൽ ഹണ്ട് ചെയ്തിട്ടിരിക്കുന്ന കലേഡിയാണ്. അത് ഹണ്ടിങ്ങിൽ തന്നെ നമുക്ക് നിങ്ങൾ ഡയറക്റ്റ് കണ്ട്രോളാണ്. അതുപോലെ ഭംഗിയാണ് എൻ്റെ ലീഫിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെഡും ആ ഒരു വൈറ്റും കൂടെ കയറി സ്പ്രെഡായിട്ട് വലിയ ലീഫാവുന്ന ഒരു പ്ലാന്റാണ്. നിലത്തൊക്കെ വെക്കുകയാണെങ്കിലുണ്ടല്ലോ, അപാര ഭംഗിയാണ് എൻ്റെ ലീഫിന്. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു കലേഡിയാണ് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പിങ്ക്. പിങ്ക് നേറ്റീവ് വെറൈറ്റി ആണെങ്കിലും അതിൻ്റെ ആ പിങ്കിൽ ആ ഇടയ്ക്കത്തെ സ്പ്രെഡ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പിങ്ക്, ബേബി പിങ്കാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ നല്ല ലൈറ്റൊക്കെ ഉള്ളത്, അതായത് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് നിൽക്കും. ഇവർ ഈ ബുഷിയായിട്ട് നിൽക്കാത്തതിൻ്റെ കാരണം എന്ന് തന്നെ വെയിൽ കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. വെയിൽ കിട്ടുന്ന ഏത് ഭാഗമാണോ അങ്ങോട്ട് അവർ കയറി കയറി പോകും. അപ്പോൾ ആ തണ്ടിന് നീട്ടം വെക്കും. അതാണ് കേട്ടോ തണ്ട് നീണ്ട് നീണ്ട് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹണ്ടിങ്ങിൽ കിട്ടിയ ആളാണ് കേട്ടോ. ഇതും ലീഫ് ഇത്തിരി ഡാമേജ് ആയിട്ടിരിക്കുന്നത് ഒരു വലിയ ഭംഗി തോന്നിക്കാത്ത, പക്ഷെ ഭയങ്കരമായിട്ട് ഭംഗിയുള്ളൊരു കലേഡിയാണ്. ഗ്രീൻ ലീഫ് വന്നിട്ട് അതിനകത്ത് പിങ്ക് ഡോട്ടാണ് വന്നിട്ട്, ഡാർക്ക് ഗ്രീൻ ആകും ലീഫ് അങ്ങ് എന്നിട്ട് പിങ്ക് ഡോട്ടാകുന്നതാണ്. അത് നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയൊരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളാണ്. ഇയാളെ നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതും നമ്മുടെ ബേബി ലീഫാണ് വന്നേക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ വെള്ളം കുത്തി വീണിട്ട് അയാളങ്ങ് ഡാമേജായി ലീഫ്. അപ്പം ഭയങ്കരമായിട്ട് ഭംഗിയുള്ളതെന്ന് വെച്ചാൽ പിങ്കും വൈറ്റും കൂടെ സ്പ്രെഡാകുന്നതാണ് നമ്മുടെ സുന്ദരിമണിയുടെ വേറൊരു ടൈപ്പാണിത് കേട്ടോ. നല്ല ഭംഗിയാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തായ്ലൻഡ് വെറൈറ്റി ആണ് ആള് കേട്ടോ. ശരിക്കും തായ്ലൻഡ് വെറൈറ്റി എന്ന് തന്നെ പറയാം നമുക്ക്. കാരണം ഈ ലീഫിന് ഭയങ്കര കട്ടിയാണ് കേട്ടോ. നമ്മുടെ സാധാരണ കലേഡിയത്തിൻ്റെ ഒരു ലീഫിനൊക്കെ വലിയ കട്ടി കാണത്തില്ല, ഇത് ഭയങ്കര കട്ടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കുക, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു കുടം പോലെ തന്നെ ഇങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയാണ്, നല്ല കട്ടിയുള്ള ലീഫാണ്. റെഡ് ഇങ്ങനെ വെയിൻസ് സ്പ്രെഡായിട്ട് വരും. അതുകൂടെ തണ്ട് തന്നെ കണ്ടില്ല, നമ്മുടെ സാധാ കലേഡിയത്തിൻ്റെ കൂട്ടിലെ തണ്ടിന് നല്ല കട്ടിയുള്ള തണ്ടാണ്. ഇതിൻ്റെ ബേബി പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ, നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒന്ന് രണ്ട് ബേബി പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെ കാണും. അപ്പം വേണ്ടൊരു കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ലീഫ്, ഈ കലേഡിയം സ്വന്തമാക്കാം കേട്ടോ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തായ് ബ്യൂട്ടി ആട്ടോ. തായ് പിങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും തായ് ബ്യൂട്ടിയാണ്. ഇവിടെയൊക്കെ ലീഫ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്, വെള്ളം വീണിട്ട് ഇങ്ങനെ ആകുന്നതാണ് കേട്ടോ. അപ്പം വലിയ ലീഫാകും, പിങ്ക് കറക്റ്റായിട്ട് ആ പിങ്ക് ഇതിലേക്ക് ഫുള്ള് സ്പ്രെഡായിട്ട് ഭയങ്കര ഭംഗിയുള്ള ഒരു കലേഡിയാണ് ആ ഒരു വെറൈറ്റി. അടുത്തെന്ന് വെച്ചാൽ ഇതും തായ്ലൻഡ് വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഈ ഒരു നമ്മുടെ സെക്ഷനിൽ ഇരിക്കുന്നത് ഫുള്ളും തായ്ലൻഡ് വെറൈറ്റിയാണ്, കുറച്ചൊക്കെ ഉള്ളു നേറ്റീവ് വെറൈറ്റി. ഇയാളുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രീം കളറിലെ ലീഫ് വന്നിട്ട് ഇടയ്ക്കോട്ട് റെഡ് വെയിൻസ് വന്നിട്ട് അങ്ങ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നതാണ്. അതും നമ്മുടെ തായ്ലൻഡ് വെറൈറ്റി പെട്ട ഒരാൾ തന്നെയാണ് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈഡറാണ് കേട്ടോ. കേട്ടോ സ്പൈഡർ നല്ല രസമല്ലേ. സ്പൈഡറിൻ്റെ ആ ഒരു ബ്ലാക്ക് നമ്മുടെ കണ്ണെഴുതി വെച്ചിരിക്കുന്ന കൂടെ പലരും പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഭംഗിയാണ് അതിന്. ഇതിൻ്റെയൊക്കെ ലീഫ് ഇങ്ങനെ വന്നിരിക്കുന്നത് പലരും ഇപ്പോൾ കമൻറ്റ് വരും, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ രണ്ട് വെറൈറ്റി ആട്ടോ. ഇത് നമ്മുടെ റെഡ്, ഇതിൻ്റെ വലിയ പ്ലാന്റ് കൂടെ ഞാൻ കാണിക്കാം. റെഡ് വന്നിട്ട് ഗ്രീൻ വെയിൻസും അതിൻ്റെ ഇടയ്ക്കൂടെ ഒരുമാതിരി ഗോൾഡൻ കളറിലെ വെയിൻസ്, അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് വെയിൻസ് കയറി വരുന്നൊരു പ്ലാന്റാണിത് കേട്ടോ. അതിൻ്റെ തന്നെ ബേബി പ്ലാന്റ് വരുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് വേറെ ടൈപ്പാണ്, പിങ്ക്, ലൈറ്റ് പിങ്ക് വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഗ്രീൻ വെയിൻസ് വന്നിരിക്കുന്ന ഒരു പ്ലാന്റാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേണ്ട ഒരു വലിയ ലീഫിൻ്റെ പ്ലാന്റ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു, നമ്മുടെ കൈപ്പത്തേൻ്റെ കൈപ്പത്തേക്കാൾ വലിപ്പമുള്ള ഒരു ലീഫാണ് ഇപ്പോൾ തന്നെ. ഇപ്പോൾ ചെറിയ പ്ലാന്റാണ്, വലുതാകുമ്പോഴത്തേനും അതുമാതിരി വലിയ ലീഫാണ്, നല്ല ഭംഗിയാണിതും. റെഡ് വെയിൻസ് വെയിൻസും ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഫാണ് ഇതിൻ്റെ കേട്ടോ. സുന്ദരിയമണി, സുന്ദരിമണി നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഹണ്ടിങ്ങിൽ ആദ്യം കിട്ടിയ റെയർ പീസിലൊരാളാണ് നമ്മുടെ സുന്ദരിമണി. സുന്ദരിമണിയുടെ ലീഫും നല്ല വരുന്നത് ഇങ്ങനെ സ്പ്രെഡായിട്ട് വരത്തില്ല, കാരണം കുറച്ചൊന്ന് മെച്ചേർഡ് ആയെങ്കിൽ അതിൻ്റെ പ്ലാന്റ് ആ ലീഫ് സ്പ്രെഡാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ലീഫൊക്കെ ആകുമ്പോൾ രണ്ട് ലീഫ് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന ലീഫ് ഇതാണ് താഴെ കാണുന്ന കൂട്ട് സ്പ്രെഡായിട്ട് കയറി വരും കേട്ടോ. അപ്പം മേടിച്ച് വെച്ചിരിക്കുന്നവരൊക്കെ ജസ്റ്റ് അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നോട് പറയുന്നുണ്ട് പലരും അങ്ങനെ ആവുന്നില്ലെന്ന്. അപ്പം നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ, അങ്ങനെ ആ ഒരു പിങ്ക് കളർ കയറി വരും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വൈറ്റ് കലേഡിയം അതിൻ്റെ ബൾബ് ഡിവൈഡ് ചെയ്ത് വെച്ചപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയൊരു വെറൈറ്റിയാണ്. പിന്നെ ആളുടെ വൈറ്റ് വന്നിട്ടില്ല, പക്ഷേ ആ ഗ്രീൻ ലീഫിൽ റെഡ് ഡോട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ ഉള്ള ഒരു കലേഡിയാണ്. നമുക്ക് എന്തുവാ ബോണസായിട്ട് കിട്ടിയാന്ന് പറയാം, നമുക്ക് ഒരു വെറൈറ്റി കലേഡിയാണത് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് അയാളെ നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടി. അപ്പം അറിയായിരിക്കും നമ്മൾ കുറേ ദൂരം പോയി ഹണ്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ട് കലേഡിയത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ള ആ പ്ലാന്റ്. രണ്ടും നല്ല ഭംഗിയിൽ തന്നെ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഇരിപ്പുണ്ട് ആ ഒരു വൈറ്റ് കലേഡിയ കണ്ടോ, വൈറ്റ് ലീഫ്. അപ്പം അതിൻ്റെ ഇടയ്ക്കോട്ട് റെഡ് ഒരു വെയിൻ കയറി വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സെയിലിനുണ്ടെന്ന്, പക്ഷേ ഇല്ല, ആകെ രണ്ട് പ്ലാന്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതാണ് ആ ഒരു കലേഡിയം. ഹിലോ ബ്യൂട്ടി കേട്ടോ, ഹിലോ ബ്യൂട്ടിയുടെ ലീഫൊക്കെ ഇങ്ങനെ പോയി പെട്ട് അയാളെ റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഇതിൽ നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ബേബി പ്ലാന്റ് ഒരിക്കലും വരാത്ത ഒരു പ്ലാന്റാണ്. താഴെ വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും ചിലപ്പം വരുവായിരിക്കും വരണം, പക്ഷേ അപൂർവമായിട്ട് ഇതിന് നമ്മൾ ബേബീസ് വരത്തുള്ളൂ. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്പോർട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഡിവൈഡൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിൻ്റെ കൈയാക്കിയെടുക്കുന്നത്. അതാണ് നമ്മുടെ ഹിലോ ബ്യൂട്ടിയുടെ പ്രത്യേകത. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു കലേഡിയാണ്. ഇതിൻ്റെ പേര് വായിക്കൊള്ളത്തില്ല കേട്ടോ, എസ് സി ചേർത്തൊരു പേരാണ്. അപ്പോൾ പേരറിയാം, എന്നാലും എൻ്റെ വായിക്കൊള്ളാത്തോണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഭയങ്കര ഭംഗിയാണ് ഇയാൾക്കും. ഇയാളുടെയും പ്രത്യേകത പറഞ്ഞാൽ ചെറിയ പോട്ടിൽ വെച്ചാലും കുരുകുരാന്ന് നമുക്ക് ഇഷ്ടം പോലെ ബേബി പ്ലാന്റ്സ് ആക്കി എടുക്കാം. അത്രയ്ക്ക് വേഗത്തിൽ ബേബീസ് ആകും. അതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിലൂടെ സ്പ്രെഡ് ആയിട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് തിന്നെ സീബ്രാ കലേഡി എന്നാണ്, സീബ്രാ കലേഡി ഇതല്ല വേറൊരെണ്ണമുണ്ട്, അതാണ് സീബ്രാ കലേഡി. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാവേ. സീബ്രാ കലേഡിയും സീബ്രാ കലേഡിയും ഞാൻ കുറേ തപ്പിയിട്ട് എനിക്ക് കിട്ടിയൊരു കലേഡിയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ശരിക്കും സീബ്രയുടെ പുറത്താണ് സീബ്ര, എനിക്ക് പച്ച നിറമില്ലെന്നേ ഉള്ളൂ. ബ്ലാക്കല്ലേ, ബ്ലാക്കിനകത്ത് ഗ്രീ വൈറ്റ് ആ ഒരു വര വരുന്നത്, പക്ഷേ ഇയാൾക്ക് ഗ്രീനിലായിട്ട് വൈറ്റ് ഒരു വെയിൻ സ്പ്രെഡായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതും വേഗത്തിൽ വേഗത്തിൽ ബേബി പ്ലാന്റ് ഇഷ്ടംപോലെ ആക്കിയെടുക്കാവുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ സീബ്രാ കലേഡിയം.
Thailand variety kaledium ആണട്ടോ ഇത് ഞാൻ മേടിച്ചുകൊണ്ട് ഒരു കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു ട്ടോ പക്ഷേ ഉണ്ടല്ലോ ഒരു മാസം എടുത്തിട്ടുള്ള ആള് പടേന്ന് കേറി വന്ന അപ്പോൾ അതിനെ തന്നെ നമുക്ക് അറിയാൻ പറ്റിയ ഇതിന്റെ ഗ്രോത്ത് എന്താണെന്ന് വേഗത്തിൽ വളരുന്ന ഒരു കലേഡി ആണ് ട്ടോ വേഗത്തിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വേഗത്തിൽ ഇതിന്റെ മെച്ചൂർഡ് പ്ലാന്റ് ആണ് ലീഫ് ആണ് ഇത് ഫസ്റ്റ് വരുന്ന ലീഫ് ഇങ്ങനെയാണ് പിന്നെ ഫുൾ ആ വെയിൻ മൊത്തം അങ്ങ് പോയിട്ട് ഇങ്ങനെ റെഡ് ലീഫ് ആകും അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേഗത്തിൽ നമുക്കൊരു ഫുള്ള് പോട്ടാക്കി എടുക്കാൻ പറ്റും ഒരു ചെറിയ പ്ലാന്റ് ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചതാണ് പക്ഷെ ഇത്രയും പെട്ടെന്നാണ് വലിയതായത് ഈ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുമ്പേ നിങ്ങളെ കാണിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് നമ്മുടെ റെഡ് കലേഡിയാണ് പക്ഷെ ഇതിന്റെ ആ ഒരു ഇലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ലീഫ് പോലും മാറിപ്പോകും അമ്മാതിരി ഭംഗിയാണ് ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വീണ് കഴിയുമ്പോഴത്തേക്കും നല്ല രസമാണ് ഇത് കാണാൻ ഇതൊരു ഫുൾ പോട്ടായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഏത് കലേഡിയാണെങ്കിലും ഒരു ഫുൾ പോട്ടായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അങ്ങനെ ഒരു കലേഡിയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കലേഡിയാണിത് നമ്മൾ മുമ്പേ കണ്ടതാണ് നമ്മുടെ കോംബോയിൽ ഈ പ്രാവശ്യം വെച്ചിരുന്ന ആളുമാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ഭയങ്കരമായിട്ട് വലുതാണ് ഇത് കണ്ടോ ഞാൻ പറഞ്ഞു ഒരു കൈപ്പത്തിയേക്കാൾ വലുപ്പത്തിൽ പോകുന്ന ലീഫാണ് നമ്മൾ അതുപോലെ കെയർ ചെയ്യുകയാണെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് വരുന്നൊരു ലീഫാണ് ഇതിൻ്റെ അത് ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ലീഫിന് കാരണം വരുമ്പം തന്നെ ആ ലീഫ് കണ്ടോ ആ ഒരു പിങ്ക് കയറി ബ്ലാക്കും എന്തൊക്കെയോ ഒരു കളറുകളൊക്കെ മിക്സായിട്ട് വരുന്ന ലീഫാണ് കണ്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെല്ലാം കൂടി ഇങ്ങനെ അടുങ്ങിയിരിക്കുന്ന കാണുമ്പോഴത്തേക്കിനെ സ്ഥലമില്ലാത്തതുകൊണ്ട് കേട്ടോ മാറ്റി വെച്ച് കാണിക്കാം ഇതും ഒരു എന്താ സ്പ്രിംഗ്ലിങ്ങിൻ്റെ ആ ഒരു ടൈപ്പ് എന്ന് പറയാം കാരണം ഇലയ്ക്ക് ഇച്ചിരി ഒരു ചുളുക്കവും അതിൻ്റെ നടുക്ക് ഒരു പിങ്കും പിന്നെ ഒരു ഡോട്ട് അങ്ങനെ ഒരുപാട് ഒരു പ്രത്യേകതകളുള്ളതാണ് ഈ ഒരു ലീഫിന് ഇതും വലിയ ലീഫ് വലിയ പ്ലാന്റ് ആകത്തില്ല ബുഷിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണിത് കേട്ടോ പക്ഷേ ഇതും ഞാൻ കൊണ്ടുവച്ചപ്പോൾ ഒരു ശകലേ ഉള്ളായിരുന്നു പക്ഷെ ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷമാണ് ആൾ ഇത്രയും ഹെൽത്തി ആയതും നല്ല ഭംഗിയിൽ വരുന്നതും കേട്ടോ അപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ നമുക്കറിയാം ഇതെങ്ങനെ വരുമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേറ്റീവ് വെറൈറ്റീസിൻ്റെ ഉടനെ ഇരിക്കും പക്ഷേ ഇത് തായ്ലൻഡ് വെറൈറ്റിയാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് റെഡ് കയറി വരും റെഡ് കയറി വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അതാണ് ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു കലേഡിയത്തിൻ്റെ പ്രത്യേകത ഇത് നമ്മുടെ നേറ്റീവ് വെറൈറ്റിയാണ് കേട്ടോ ഹണ്ടിങ്ങിൽ കിട്ടിയാണ് പക്ഷേ ആൾ ഭയങ്കര സുന്ദരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇത് കണ്ടില്ലേ ഗ്രീൻ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെയിനൊക്കെ വന്നിട്ട് ഇപ്പുറത്തോട്ട് മാറിയിട്ട് കുറച്ച് സ്പ്രെഡായിട്ട് പിന്നെ ഡോട്ട് അങ്ങനെ കുറച്ച് പ്രത്യേകതയുള്ള ഒരു കലേഡിയാണ് നല്ല ഭംഗിയാണ് അടുത്തെന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ ഫേവറേറ്റ് കലേഡിയാണ് എപ്പോഴും ഒന്നും ഇതിങ്ങനെ നോക്കി നിൽക്കും കാരണം ഗ്രീൻ ഫുള്ള് ലീഫ് ഗ്രീൻ വന്നിട്ട് അതിൻ്റെ അകത്ത് ഡോട്ടാണ് ഫുള്ള് ഡോട്ടാണ് ഡോട്ട് വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ റെഡ് വെയിൻസ് ഇത് കണ്ടോ ഈ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അപാര ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിന് കേട്ടോ ഇത് നമുക്ക് ഒറ്റ പ്ലാന്റായിട്ട് ഞാൻ പറഞ്ഞില്ല കളക്ഷൻ ഇല്ലാത്ത പ്ലാന്റ് ഞങ്ങൾ എവിടെ കണ്ടാലും മേടിക്കും അങ്ങനെ ഏട്ടനെ അവിടെ ഇരുന്നുകൊണ്ട് ഓർഡർ ചെയ്ത് വന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മുടെ ഒരു സെയിലിനില്ല നമ്മൾ നോക്കുന്നുണ്ട് സെയിലിനായിട്ട് എടുക്കാൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെല്ലാം നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഇതും ഒരു റെഡ് കലേഡിയും കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞ് അണയ്ക്കുന്നേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫ് ഭയങ്കരമായിട്ട് വലിയതാകും പക്ഷേ ആക്കി കിട്ടാൻ ഇത്തിരി പ്രയാസമുള്ള ഒരാളാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വളർന്ന് വരും പിന്നെ അങ്ങ് പോകും ഇതുപോലെ ലീഫ് അങ്ങ് പോകും ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇതിൻ്റെ ലീഫും തണ്ടും ഒക്കെ പെട്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞങ്ങ് പോകും ഒരു ശകലം വെള്ളമൊക്കെ കുത്തി വീണ് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ കെയർ ചെയ്യണം അതുകൊണ്ട് ഇൻഡോറിലൊക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് ഇത് പ്ലാസ്റ്റിക് ലീഫ് പോലെ ഇരിക്കും കേട്ടോ അതുപോലെ നല്ലൊരു ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഐറ്റം ഇതും നല്ലൊരു തായ്ലൻഡ് വെറൈറ്റി ആണ് കേട്ടോ നാരോ ലീഫ് വന്നിട്ട് ഇതിൽ ഗ്രീന് ഫുള്ള് വന്നിട്ട് അതിൻ്റെ അകത്ത് റെഡ് ഡോട്ട് വന്നേക്കുന്ന ഒരു കലേഡിയാണ് ഇതും പറഞ്ഞുകൊണ്ട് ഗ്രോത്ത് ഞാൻ നോക്കുമ്പം നല്ലൊരു ഗ്രോത്താണ് കാരണം പെട്ടെന്ന് കയറി വരുന്ന ലീഫൊക്കെ ഭയങ്കരമായിട്ട് വലിയതാവുന്നുണ്ട് ഞാൻ മേടിച്ച് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത്തിരിയുള്ള പ്ലാന്റ്സ് ആയിരുന്നു ഇവരെയൊക്കെ പക്ഷേ ഒരു മാസം പോലും ആയിട്ടില്ല ഞാൻ മേടിച്ച് വെച്ചിട്ട് ഭയങ്കരമായിട്ട് വളരുന്നുണ്ട് അപ്പം നല്ല ഗ്രോത്തുള്ള ടൈപ്പ് പ്ലാന്റാണ് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് ഇയാൾ നല്ല രസമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ യെല്ലോ ആണ് വെയിൻസ് റെഡ് ഡോട്ട് സ്പ്രെഡ് റെഡായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നല്ല അടിപൊളി ഒരു കലേഡിയാണിത് അടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇത് ക്രീമാണ് കേട്ടോ ക്രീം വന്നിട്ട് ഗ്രീൻ അങ്ങ് കുറഞ്ഞു വരും ലീഫ് എന്നിട്ടിതേ ഇത് കേട്ടോ ഇങ്ങനെ അങ്ങ് റെഡ് ഡോട്ടാകും ഭയങ്കരമായിട്ട് റെഡ് ഡോട്ട് ആ ഒരു എടുത്തറിയാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു റെഡ് കളറാണ് അതിന് അതേപോലെ തന്നെയുള്ളൊരു കലേഡിയാണ് ഇതും ഇതും എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് സ്പ്രെഡായിട്ടാണ് ഡോട്ടല്ല സ്പ്രെഡായിട്ടാണ് ഇപ്പം കലേഡിയത്തിൽ തന്നെ പല വെറൈറ്റി ഉണ്ട് റെഡ് ഡോട്ട് വരും സ്പ്രെഡ് വരും ബൈക്കളർ വരും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളൊരു പ്ലാന്റാണ് നമ്മുടെ കലേഡിയെന്ന് പറഞ്ഞത് ഇത് കൊളോക്കേഷ്യാണ് കേട്ടോ
ഇയാളെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്തു നിന്ന് എടുത്തോണ്ട് വന്നാണ്. ഭയങ്കര രസം വെച്ച് നല്ല സുന്ദരിയാണ്. എന്റെ ചക്രമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. നമ്മൾ വെൽവെറ്റ് പോലെ ഇരിക്കുക. ആ ഒരു വെയിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, നല്ല എന്താ ക്രീം കളർ വന്നിട്ട് വെയിൻസ് ഇങ്ങനെ സ്പ്രെഡായിട്ടിരിക്കുകയാണ്. അപ്പം ഇയാളിങ്ങനെ വലുതാകുന്നത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പം എടുത്തിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വെളിയിലോട്ട് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കെയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ആളാണ്, പെട്ടെന്ന് അളിഞ്ഞു പോകും. അതുകൊണ്ട് മാക്സിമം ഇത് ഇൻഡോറിൽ ഉള്ളവർ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അതിൽ നിന്നും മേടിച്ചൊരു പ്ലാന്റാണ്. അവളുടെ കയ്യിൽ ഒറ്റ പ്ലാന്റേ ഉള്ളായിരുന്നു. അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് ഞാനിതങ്ങ് തട്ടിയെടുത്തോണ്ട്. അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ബേബി പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒരു 4-5 പോട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ട ഒരു വേഗത്തിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത്രയും സുന്ദരിയാണ് ഇയാൾ. അപ്പോൾ ഇതിനെ ഇനി കാണാൻ വേണ്ടിയിട്ട് വെളിയിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവരുടെയൊക്കെ കൂട്ടത്തിലൊന്ന് ഇരിക്കട്ടെ എന്ന് വെച്ചു. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നവും, നല്ല നാരോ ലീഫ് വന്നിട്ട് ഇതായിരിക്കും അതിൻ്റെ. ഈ ടൈപ്പാണ് ബേബി പ്ലാന്റ് ഇരിക്കുന്നത്. ഒരു ആലലയുടെ ഒരു ഷേപ്പൊക്കെയാണ് ഇപ്പോൾ ഇയാൾക്ക് കേട്ടോ. അപ്പോൾ ഈ ടൈപ്പ് ബേബി പ്ലാന്റ് ഇങ്ങനെ ആയിരിക്കും, ഈ കളറായിരിക്കും. മെച്ചൂർഡായി കഴിയുമ്പോഴത്തേക്കിനായിരിക്കും അതുകൊണ്ട് ഈ വെയിൻസ് അങ്ങ് ഭയങ്കരമായിട്ട് സ്പ്രെഡായിട്ട് കണ്ടോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഗ്രീനും പിങ്കും ബ്ലാക്കും ഒക്കെ വെയിൻസ് വന്നിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ലീഫാണ്. നമ്മൾ എന്താ വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും വരാത്തൊരു പ്ലാന്റാണ്. ഇങ്ങനെയേ കുറേ നാൾ നിൽക്കും. നമ്മുടെ ആന്തൂറിയത്തിൻ്റെയൊക്കെ ഫ്ലവർ നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നാൾ ലീഫ് ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റായത് കേട്ടോ. അടുത്ത സുന്ദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് സെയിലുണ്ടോ സെയിലുണ്ടോ. പക്ഷേ സംഭവം സെയിലില്ല. ഞാൻ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഇരുന്ന് തന്നെ മേടിച്ചതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇലയൊക്കെ ഇങ്ങനെ മണ്ണ് വീണിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മുടെ സാഹചര്യം അതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ പൊന്നുപോലെ ഞങ്ങൾ നോക്കുന്നതാണ്. ഇതും കണ്ടോ ഭയങ്കരമായിട്ട് ലീഫ് വലുതാകും, പെട്ടെന്ന് വലുതാകുന്നു. ഞാൻ അവളെനിക്ക് അയച്ചു തന്നപ്പോൾ ഇതിനകപ്പാട് 3 ലീഫേ ഉള്ളൂ, ഒരെണ്ണം കുടിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ ഇവിടെ വന്നിരുന്നതിന് ശേഷമാണ് ബാക്കി ഈ 3 ലീഫും പുതിയ ലീഫൊക്കെ പൊട്ടി പൊട്ടി വരുന്നുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കലേടിയാണ് ഈ സുന്ദരി മണി. മുമ്പ് ഞാൻ കാണിച്ചില്ലേ ഫയർ വെറൈറ്റിയുടെ തന്നെയാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കളറില്ലാത്തത് കൊണ്ടാണ് അയാൾ, മീൻസ് വെയിലില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സ്പ്രെഡ് കയറി വരാത്തത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് ഫുള്ളി ഡോട്ടങ്ങ് ആകും. ഇതായാലും ഈ റെഡ് റെഡ് അല്ല പിങ്ക് ഡോട്ടായിട്ട് ഫുള്ള് ആ ലീഫ് അങ്ങ് കവർ ചെയ്യും. അപ്പം ഇതിൻ്റെ ബേബി പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇതാണ് ഒരു വെറൈറ്റി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ ഞാൻ കാണിച്ച വെറൈറ്റിയുടെ തന്നെയാണ്. റെഡ് ലീഫ് വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരുമാതിരി ഗ്ലേസിംഗ് ഉള്ള വെയിൻസ് ആവുന്നത്, അതായത് മിനിസം പോലൊക്കെ എന്ന് പറയത്തില്ല, എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്ലേസിംഗ് ഉള്ള വെയിൻസ് വന്നിട്ട് അടിപൊളി പ്ലാന്റാണ് കേട്ടോ. ഇത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ടൈമിലുള്ള കളക്ഷനിലുള്ള ആളാണ്. ഇത് ഇടയ്ക്കായിട്ടൊന്ന് കട്ടൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് സുന്ദരിയായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും എൻ്റെ ഫ്രണ്ട് തന്നാണ് കേട്ടോ. അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച ആകെ ഒരു പ്ലാന്റ് അവൾ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അത് ഞാനിങ്ങനെ കട്ട് ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ബേബിയൊക്കെ. ഇത് നല്ല രസമാണ് കാണാൻ കേട്ടോ. ഏട്ടൻ എന്നെ പറയുന്നത് നമ്മുടെ ജീരകമുട്ടായില്ലേ, ജീരകമുട്ടായുടെയൊക്കെ കൂട്ടാൻ അതിൻ്റെ ഡോട്ട് പല കളറിലുണ്ട്, പല ടൈപ്പിൽ ഡോട്ട് വന്നിട്ട് ഫുള്ളങ്ങ് സ്പ്രെഡാകുന്ന ഒരു ടൈപ്പായത് കേട്ടോ. അപ്പോൾ അടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേണ്ട ഇതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന നോർമൽ വെറൈറ്റിയാണ്, അല്ലാത്ത ഐലൻഡ് വെറൈറ്റിയാണ്. ഇത് നിങ്ങൾ നീണ്ടു, ഇതിൻ്റെ ബേബി നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് പലർക്കും അറിയാൻ പറ്റും. ഇത് ലീഫ് നീണ്ടു വന്നിട്ട് ഇതിലെല്ലാം വൈറ്റ് ഡോട്ട് വരും. അപ്പോൾ ഇത് മൊത്തം പോയിട്ട് വീണ്ടും കിളിർത്ത് വന്നിരിക്കുന്ന ആളാണ് കേട്ടോ. ഇത്തിരി കംപ്ലയിൻ്റ് ഉള്ള ആളാണ്, കാരണം കിളിർത്ത് കിട്ടാൻ ഒരു അല്പം പ്രയാസമുള്ള ടൈപ്പാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു കലേടിയാണ് കേട്ടോ. നല്ല നാരോ ലീഫ് വന്നിട്ട് റെഡ് അതിൻ്റെ സൈഡിൽ വെയിൻസ് സോറി ഗ്രീന് ബോർഡർ വന്നേക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെയുള്ള ഒരു പ്ലാന്റാണ് ഇതണ്ടിത്, ഈ ഒരു പ്ലാന്റ്. ഇതും അതുപോലെ തന്നെ മുമ്പ് ഞാൻ ഇതിൻ്റെ ബേബി പ്ലാന്റ് നിങ്ങളെ കാണിച്ച് നമ്മൾ കോമ്പോയിൽ വെച്ചിട്ടുള്ള ആളാണ്. ഇതിൻ്റെ വെയിൻസ് ഫുള്ള് ഇങ്ങനെ സ്പ്രെഡ്, ഡോട്ടൊന്നും അല്ല ഫുള്ള് വെയിനാണ്. വെയിൻ വന്ന് ഇങ്ങനെ സ്പ്രെഡായിരിക്കുന്ന ഒരു കലേടിയാണിത്. ഇത് നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയ നമ്മുടെ ഡോട്ടിൻ്റെ വേറൊരു ടൈപ്പാണ്. ഈ സംഭവത്തിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് വെയിൻസ് അല്ല, റെഡ് അങ്ങ് കയറി സ്പ്രെഡായിട്ട് വരുന്ന ഒരു കലേടിയാണിത് കേട്ടോ. അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇതുകൊണ്ട് ഈ ഒരു കലേടിയും. ഈ കലേടിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ആണ്, പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ആയി വരുന്നേയുള്ളൂ. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് വെയിൻസ് ആണ് കേട്ടോ. ബ്ലാക്ക് വെയിൻസ് മാത്രമായിട്ട് ഇങ്ങനെ കയറി കയറി വരുന്ന ടൈപ്പ്. ഇത് നമ്മുടെ വൈറ്റ് ക്യൂൺ ആണ് കേട്ടോ. വൈറ്റ് ക്യൂൺ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. വൈറ്റ് ക്യൂൺ എന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫ് പോയതിന് ശേഷം പിന്നെ വരുന്ന ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളറായിരിക്കും. ഇത് വന്നിട്ട് പിന്നെ കുറേ ടൈം എടുക്കുന്നുണ്ട് ഈ ഒരു വൈറ്റ് കയറി കയറി വരാൻ. കയറി വന്നതിന് ശേഷം ആ ലീഫ് ഒരു ഫുള്ള് വൈറ്റായി മാറത്തുള്ളൂ. വൈറ്റ് മീൻസ് നടുക്കൂടെ ഒരു വെയിൻ റെഡ് കാണും.
അങ്ങനെയാണ് നമ്മൾ ഇടുക്കി സുന്ദരിയാണ് കേട്ടോ ഞാൻ വിട്ടുപോയതാണ്. അതുകൂട്ട് തന്നെ നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയ വേറൈറ്റാണ് നമ്മുടെ കലേഡിയത്തിന് തന്നെ ഹോമിലോമിയ എന്ന് പറയും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ വെരിഗേറ്റഡ് ഒക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഇല്ല. ഇത് എനിക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയ ഒരാളാണ് കേട്ടോ. ഇത് നമ്മൾ കുറേ ഹണ്ട് ചെയ്തിട്ടുണ്ട്, കുറേ സെയിൽ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു കലേഡിയ. ഇതിൻ്റെ മെച്ചോർഡാവുന്ന ലീഫ് എന്ന് പറഞ്ഞാൽ കാണാൻ അപാര ഭംഗിയാണ്. ഇങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ ലീഫ് വരുന്നത് കേട്ടോ. ഇത് മെച്ചോർഡായി കഴിയുമ്പോഴത്തേന് ഫുള്ള് ഇത് ഈ ഒരു പിങ്ക് ഉണ്ടോ, ഇതങ്ങ് സ്പ്രെഡാകും. സ്പ്രെഡായിട്ട് പിന്നെ ഈ ഡോട്ടും ആ ഒരു പിങ്കും മാത്രമേ കാണത്തുള്ളൂ, ഗ്രീൻ കാണത്തേ ഇല്ല. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു കലേഡിയാണ്. ഇത് നമ്മൾ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇപ്പോഴും സെയിലിന് അവൈലബിൾ ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് കലേഡിയാണ്. ഇയാളൊക്കെ നമ്മുടെ ഇപ്പം മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും പോയിരിക്കുന്നുണ്ട്, അതുകൊണ്ടോ ലീഫൊക്കെ പോയിട്ടിരിക്കുകയാണ് കേട്ടോ. ക്രിസ്മസ് കലേഡി എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് വൈറ്റായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഇരുന്ന പ്ലാന്റ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഫുള്ള് അങ്ങ് വൈറ്റാകുന്ന ഒരു കലേഡിയാണ് കേട്ടോ. അപ്പം മഴയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവരുടെ ലീഫൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ പ്ലാന്റ്സിൻ്റെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം തന്നെ ഒരു അരമണിക്കൂറായിട്ടുണ്ട് വീഡിയോ, അത് കാരണം നമുക്കെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, പലതും പരിചയപ്പെടുത്താറുണ്ട്. അത് ഇനി വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി കാണിക്കുന്നതായിരിക്കും. ഇനിയും നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 500 കളക്ഷനായി കഴിയുമ്പോഴായിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരുന്നത്. പിന്നെ മഴ ഇങ്ങനെ നല്ലോണം പെയ്യുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ എപ്പോഴും പറയുന്നത് പോട്ടെ, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു ശക്തി. അപ്പോൾ ഓണം സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കാണുക. കണ്ട് ഇല്ലാത്ത പ്ലാന്റ്സൊക്കെ എല്ലാവരും വാങ്ങുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അവരേക്ക് എല്ലാവർക്കും.